Welcome to the new session in the French New Wave. France il undaya cinema ide oru viplavathe patti cinema ide oru moment ne patti aanu in this session. French New Wave 1950 kaalagattangalil France il cinema il undaya chila maattangale soochippikkunnathaanu French ന്യൂ വേവ് എന്ന പദം കൊണ്ട് ഫ്രഞ്ച് നവതരംഗ സിനിമ എന്നാണ് അതിന് പറയുക. ആൻഡ് ഇതിന് തുടക്കം ആവുന്നത് അവിടുത്തെ കുറച്ച് സിനിമ സംവിധായകന്മാർ ഇവിടെ ഒരു മാഗസിൻ കാഷ്യൂഡി സിനിമ എന്ന് പറയുന്ന ഒരു മാഗസിനിൽ അവരുടെ ചില അഭിപ്രായങ്ങൾ പങ്കുവച്ചു. They published some article regarding cinema. അതിലെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് സിനിമ സംവിധായകന്റെ കലയാവണം. സിനിമ they felt the films were out of step with how people actually live. സിനിമ യാഥാർത്ഥ്യങ്ങളെ ചിത്രീകരിക്കുന്നതാവണം. ഫിക്ഷൻ അപ്പുറത്തേക്ക് സിനിമ എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതായിരിക്കണം. ആൻഡ് സിനിമ നേർക്കാഴ്ചകളെ ചിത്രീകരിക്കുന്നതായിരിക്കണം. അതുപോലെ തന്നെ സിനിമ അൾട്ടിമേറ്റ്ലി സംവിധായകന്റെ ഒരു കല കൂടി ആവണം എന്നൊരു അഭിപ്രായം അവർ പങ്കുവച്ചു കാഷ്വഡി സിനിമ എന്ന മാഗസിനിൽ. അതിന് ഓഥർ തിയറി എന്നാണ് പറയുന്നത്. ഓഥർ തിയറി എന്താണെന്ന് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ബട്ട് ഇത്രയും മനസ്സിലാക്കുക, ഫ്രഞ്ച് സിനിമയിൽ 1950-60 കാലഘട്ടങ്ങളിലുണ്ടായ ഒരു മാറ്റമാണ് ഫ്രഞ്ച് ന്യൂ വേവ്, ഫ്രഞ്ച് നവതരംഗ സിനിമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഗ്രൂപ്പ് ഓഫ് ഫിലിം ക്രിറ്റിക്സ് ആൻഡ് ഫിലിം ഡയറക്ടേഴ്സ് അവരൊരു ജേണൽ എഴുതുകയും കാഷ്വഡി സിനിമ എന്നൊരു മാഗസിനിൽ ഒരു ജേണൽ എഴുതുകയും ആ ജേണലിൽ നിന്നാണ് ഈ മാറ്റങ്ങളുടെ ഒരു തുടക്കം. സിനിമ സംവിധായകന്റേതാവണം, സിനിമയിൽ എന്താണ് യഥാർത്ഥ, ഐ മീൻ മനുഷ്യൻ എങ്ങനെയാണോ ഉള്ളത് അവിടുത്തെ യഥാർത്ഥ കാര്യങ്ങളെ ചിത്രീകരിക്കണം എന്നൊക്കെയുള്ള ഒരു അഭിപ്രായം അവർ പങ്കുവെക്കുകയും ആർട്ടിക്കിൾ എഴുതുകയും ചെയ്തു. അതാണ് ഫ്രഞ്ച് നവതരംഗ സിനിമ, ഫ്രഞ്ച് ദ ബേർത്ത് ഓഫ് ഫ്രഞ്ച് ന്യൂ വേവ് ഫിലിം സ്റ്റാർട്ടഡ് ഫ്രം കാഷ്വഡി സിനിമ ആർട്ടിക്കിൾ, ദ ആർട്ടിക്കിൾ ഫ്രം കാഷ്വഡി ഫിലിം. ദ വർ ക്വൈറ്റ് ഫ്യൂ നോട്ടബിൾ ഫ്രഞ്ച് ഫിലിം ഡയറക്ടേഴ്സ് ഹു വർ പാർട്ട് ഓഫ് ദ മൂവ്മെന്റ്. അവര് എന്താ ഫ്രഞ്ച് നവതരംഗ സിനിമകൾ ചെയ്തത് എന്ന് വെച്ചാൽ ജർമ്മൻ എക്സ്പ്രഷൻസും ഇറ്റാലിയൻ നിയോറിയലിസവും നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്താണ് ഫ്രാൻസിൽ സിനിമയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ പ്രധാനപ്പെട്ട സിനിമ ഡയറക്ടേഴ്സ് ആണ് ഫ്രാൻകോസിസ് ട്രഫോർട്ട്, ജീൻ ലൂ ഗൊദാർഡ്, ക്ലോഡ് ചാബ്രോൾ, എറിക് റോമർ, ഇത്രയും മറ്റ് അതില് അഗ്നീസ് വർദ ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. മദർ ഓഫ് ഫ്രഞ്ച് ന്യൂ വേവ് ഫിലിംസ് ആൻഡ് ഐ വിൽ ബി ഡിസ്കസിംഗ് അബൌട്ട് ഹർ ഇൻ ഡീറ്റെയിൽ. നമുക്കത് പറയാം. ഇവർ എന്താണ് സിനിമയിൽ കൊണ്ടുവന്ന മാറ്റം എന്നുള്ളതാണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് മാറ്റമാണ് അവർ സിനിമയിൽ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഫ്രഞ്ച് സിനിമ അതുവരെ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ കഥ പറച്ചിലിലൂടെ, അവരുടെ കഥ പറയുന്ന രീതി, അവരുടെ ഷോട്ടുകളുടെ വ്യത്യസ്തത, സ്ക്രിപ്റ്റിൽ ഉള്ള മാറ്റങ്ങള്, അതൊക്കെ കൊണ്ട് അവര് സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. അപ്പൊ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഫ്രഞ്ച് ന്യൂ വേവ് ക്യാരക്ടറിസ്റ്റിക്സ്, അതിനു മുമ്പ് ഈ ചിത്രം ആഗ്നസ് വർദയുടെയാണ്. അവരാരാണെന്ന് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അവര് ഇവരുടെ വയസ്സായി മരിച്ചുപോയി, ഷി പാസ്ഡ് അവേ. ആൻഡ് വയസ്സായ ശേഷമുള്ള ഒരു ഫോട്ടോ ആണിത്. ആഗ്നസ് വർദ വാസ് ബെൽജിയൻ ബോൺ ഫ്രഞ്ച് ഫിലിം ഡയറക്ടർ. ആ സമയത്ത് ഫ്രാൻസ് സിനിമയിൽ ഒരുപാട് വിപ്ലവം ഉണ്ടാക്കിയ ഒരു വനിതാ ഫിലിം ഡയറക്ടർ ആയിരുന്നു ആഗ്നസ് വർദ. ബാക്കിയുള്ള ഫിലിം ഡയറക്ടേഴ്സ് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. ബട്ട് ഇങ്ങനൊരു ചിത്രം കൊടുത്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവരുടെ ചെറുപ്പകാലത്ത് സിനിമയുടെ കാലഘട്ടത്തിലുള്ള ഒരു ചിത്രം കൂടിയാണത്. ആൻഡ് എന്തൊക്കെയാണ് ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ സ്വഭാവ സവിശേഷതകൾ, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്രഞ്ച് ന്യൂ വേവ് ഫിലിംസ്? ഡീംഫസൈസ്ഡ് പ്ലോട്ട്, ഡയലോഗ് വാസ് ഓഫൺ ഇംപ്രവൈസ്ഡ്. ഇതില് ഒരു പ്രത്യേക തിരക്കഥ ഉണ്ടാവുമായിരുന്നെങ്കിലും ഇതില്
നടിമാർക്ക് അല്ലെങ്കിൽ നടന്മാർക്ക് ഒരു എന്താ പറയാ കൃത്യമായ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ഡയറക്ടർ. അതായത് കാര്യങ്ങൾ ഇംപ്രവൈസ് ചെയ്യാൻ, ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില സീനുകളിൽ കാര്യങ്ങളെ ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയലോഗ് ഇംപ്രവൈസ് ചെയ്യാൻ, ചെറിയ ഡയലോഗ് ഉണ്ടായിരുന്നെങ്കിലും അവർ ആ ഒരു പ്ലോട്ടിന്റെ ഒരു 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 കഥയുടെ ഗതി മനസ്സിലാക്കി അവർക്ക് പറയുന്ന ഡയലോഗുകൾ ചെറിയ മാറ്റം വരുത്താനുള്ള സർവ സ്വാതന്ത്ര്യവും അവർക്ക് കൊടുത്തിരുന്നു. അതൊരു വലിയ വലിയ പ്രത്യേകതയായിരുന്നു. അതുവരെ കൃത്യമായ പ്ലോട്ടുകളിലൂടെ കൃത്യമായ സ്ക്രീൻ പ്ലേ ഉണ്ടാവും, ആ സ്ക്രീൻ പ്ലേയിൽ കൂടെ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ വേറെ ഒരു കുറച്ചു കുറച്ചുകൂടി നമുക്ക് തോന്നിയ പോലെ അല്ല, കുറച്ചുകൂടി ഇംപ്രവൈസ് ചെയ്യാനൊന്നും അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അതുവരെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇതിൽ കുറെ കൂടി സ്വാതന്ത്ര്യം ഡയറക്ടർ ക്യാരക്ടേഴ്സിന് അനുവദിച്ചിരുന്നു. ഒരു പ്ലോട്ട് ഒരു തിരക്കഥ ഉണ്ടാവുമായിരുന്നെങ്കിലും കുറച്ചുകൂടി സംസാരിക്കുന്ന ഷൂട്ടിങ്ങിന്റെ സമയത്ത് കുറച്ചുകൂടി നായക അഭിനേതാക്കൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു ഡയലോഗ് ഡെലിവറി ചെയ്യാനല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ പല മലയാള സിനിമയിലൊക്കെ കാണുന്ന പല കോമഡി രംഗങ്ങളിലും അത് ആ സമയത്ത് അവർ ഇംപ്രവൈസ് ചെയ്യുന്നതാണ്. അതില് എക്സാമ്പിളായിട്ട് നമ്മുടെ മീശമാധവന്റെ പ്രശസ്തമായ രംഗമുണ്ട്, അതായത് പുരുഷനെ അനുഗ്രഹിക്കണമെന്ന് ജഗതി പറയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അതില് ജഗതി ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോവുകയും പട്ടാളക്കാരനെ കാണുകയും ചെയ്യുന്ന ഒരു സീൻ മാത്രമേ ഉള്ളൂ. പക്ഷേ ജഗതിയാണ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ആ ഒരു ഡയലോഗ് പറയുകയും ആ ഡയലോഗ് ഇപ്പിക്കായിട്ട് മാറുകയും ചെയ്തു. ഞാൻ എങ്ങനെ അതുപോലെയല്ല ഫ്രഞ്ച് അവതരണ സിനിമയിൽ ചെയ്തതെന്നല്ല, അത് അങ്ങനെയുള്ള ഇംപ്രവൈസേഷൻ വരുത്താൻ നായക ഐ മീൻ നടന്മാർക്കെല്ലാം അതിന് കൃത്യമായ അനുവാദം കൊടുത്തിരുന്നു. ആൻഡ് ജിം കട്ട്സ് റാദർ ദാൻ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്. ഇതിൽ ഫിലിമിന് ടെക്നിക്കാലിറ്റി വശങ്ങളിലേക്ക് വരുമ്പോൾ ജിം കട്ടും കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് ഒക്കെ വരുന്നത്. പക്ഷെ ജിം കട്ട് എന്താണെന്ന് വ്യക്തമാക്കാനുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം. ജിം കട്ട് എന്താണെന്ന് പറഞ്ഞ ലൊക്കേഷൻ ഷൂട്ടിംഗ്, അതായത് അതുവരെ സ്റ്റുഡിയോക്കുള്ളിലൊക്കെ നിന്നിരുന്ന സിനിമയെ അവർ പുറത്ത് ആക്ച്വൽ ലൊക്കേഷനിലേക്ക് എത്തിച്ച് ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചു. നാച്ചുറൽ ലൈറ്റിൽ ഹാൻഡ് ഹെൽഡ് ക്യാമറ, അത് ഭയങ്കര പ്രത്യേകതയായിരുന്നു ഫ്രഞ്ച് ന്യൂ വേവ് സിനിമയുടെ. കാരണം ഒരു ഷോട്ടൊക്കെ ഉണ്ട് ഗുദാദിന്റെ ബ്രത്ത്ലെസ് മൂവിയിൽ, നായകനും നായികയും സംസാരിച്ചു പോകുമ്പോൾ നായകന്റെ അവരെ ഫോളോ ചെയ്യുന്ന ഒരു ഷോട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് ഷെയ്ക്കൊക്കെ ആവും, അത് ഹാൻഡ് ഹെൽഡ് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട്, കയ്യിൽ വെക്കാവുന്ന ക്യാമറകൾ ഉപയോഗിച്ച് അവരെ ഫോളോ ചെയ്ത് ഷോട്ട് എടുത്തോണ്ട്. ലോക സിനിമ അന്നേ വരെ അത്തരത്തിൽ ഒരു ഷോട്ട് കണ്ടിട്ടില്ലായിരുന്നു. ലോങ് ടേക്സ്, വെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റാലിയൻ ന്യൂ റിയലിസം വി ഡിസ്കസ്ഡ് വാട്ട് ഈസ് ലോങ് ടേക്സ് ഓൾസോ. ലോങ് ടേക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ആ ഷോട്ട് കുറച്ച് ദൂര നീളത്തിലുള്ള ഷോട്ട് ആവുക, കുറച്ച് ഡ്യൂറേഷൻ കൂടുതലുള്ള ഷോട്ടുകൾ ഉണ്ടാവുക. ഡയറക്ട് സൗണ്ട്, സിംഗ് സൗണ്ട് ഉപയോഗിച്ചു. അന്ന് 1950s മുതലേ ഫ്രഞ്ച് സിനിമ മലയാളത്തിലേക്ക് ഇപ്പോൾ വന്നേ ഉള്ളൂ. അന്നേം റസൂലക്കിലാണ് സിംഗ് സൗണ്ട് യൂസ് ചെയ്തത്. ഇതിനുമുമ്പ് യൂസ് ചെയ്ത കാര്യങ്ങളൊന്ന് നോക്കണം നമുക്ക് ഏതൊക്കെ സിനിമകൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അത് സാധാരണ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിനിമ ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് ഡബ് ചെയ്യുക, പക്ഷെ അന്നേ അവര് കറക്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സൗണ്ടും അറ്റ് ദ സെയിം ടൈം റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അത് അവർ ഒരു പരിധിവരെ വിജയിച്ചിരുന്നു. ഇതൊക്കെയാണ് ഫ്രഞ്ച് സിനിമയുടെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിട്ടുപോയത് ജംപ് കട്ട്സ് ആണ്. ആൻഡ് ഞാനൊരു ഒരു ഒരു വീഡിയോ പ്ലേ ചെയ്യാൻ ശ്രമിക്കാം ഫ്രഞ്ച് ന്യൂ വേവിന്റെ. ഈ വീഡിയോ കാണുമ്പോൾ ശ്രദ്ധിക്കണം, വിഷ്വൽസ് ജമ്പ് ചെയ്യുന്ന ഒരു ഫീൽ കാണാം കട്ട് കട്ടായിട്ട്. എന്താണ് ജംപ് കട്ട് എന്നുള്ളത്? കൃത്യമായിട്ട് വിഷ്വൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടോന്ന് അറിയില്ല, എങ്കിലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഷോട്ട് നമ്മൾ എടുത്ത ഒരു വീഡിയോ,
ആ വീഡിയോയെ നമ്മൾ പല സ്ഥലത്തു നിന്ന് കട്ട് ചെയ്തിട്ട് യോജിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു ജമ്പ്, ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒരു ജമ്പ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാവും അല്ലേ? ഒറ്റ ഷോട്ടിൽ എടുത്ത ഒരു ഒരു വീഡിയോ നമുക്ക് കിട്ടുന്നു. നമ്മളതിനെ പല പല ഭാഗത്തു നിന്ന് കട്ട് ചെയ്തിട്ട് ഒന്നിപ്പിച്ചു വെക്കുന്നു. അപ്പൊ ജസ്റ്റ് ഒരു ജമ്പ് ചെയ്യുന്ന ഒരു ഒരു സീനിൽ നിന്ന് മറ്റൊരു സീനിലേക്ക് ഒരു ജമ്പ് ചെയ്യുന്ന ഒരു ഫീൽ ഉണ്ടാവും. അതിനാണ് ജമ്പ് കട്ട് എന്ന് യൂഷ്വലി പറയുന്നത്. അത് ഇത്തരം ചില സംഭവങ്ങൾ, എഡിറ്റിംഗ് ടെക്നിക്സുകൾ അവര് ഫ്രഞ്ച് സിനിമയിൽ അവതരിപ്പിച്ചിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജമ്പ് കട്ട് ഇൻ ഡീറ്റെയിൽ നമുക്ക് എന്താണ് കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്നുള്ളതും ജമ്പ് കട്ട് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ജമ്പ് കട്ട് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇതൊക്കെയായിരുന്നു ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ പ്രധാന സവിശേഷതകളായിട്ട് വരുന്നത്. ഒന്നുകൂടി ഐ റിപ്പീറ്റ്, ഫ്രഞ്ച് ന്യൂ വേവ് ഫിലിംസ്, ഫ്രഞ്ച് നവതരംഗ സിനിമകൾ എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ആയിരുന്നു. സിനിമയിൽ ഉണ്ടായ ഒരു മാറ്റം ഫ്രാൻസിലെ 1950 മുതൽ 60 ഇങ്ങോട്ട്, 50 കാലഘട്ടങ്ങളിലാണ് കാഷ്വലി സിനിമ എന്നുള്ള ഒരു മാഗസിനിലെ ഒരു ജേണൽ ആർട്ടിക്കിൾ വരുന്നത്. സിനിമ സംവിധായകന്റെ കലയാവണം, സിനിമ നമ്മുടെ നേർക്കാഴ്ചകളുടെ ചിത്രമാവണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സംവിധായകർ, കുറച്ച് ക്രിറ്റിക്സ് പുസ്തക മാഗസിനിലെ ആർട്ടിക്കിൾ എഴുതുന്നു. അവിടെ ഇങ്ങോട്ടേക്കാണ് ഫ്രഞ്ച് നവതരംഗ സിനിമയുടെ ഒരു ചരിത്രം ആരംഭിക്കുന്നത്. പിന്നീട് ഒരുപാട് പുതിയ സിനിമാ പ്രവർത്തകർ വരുന്നു. അതുവരെ ഫ്രഞ്ച് സിനിമ കണ്ട എല്ലാ ട്രഡീഷണൽ സംഭവങ്ങളെയും പൊളിച്ചടക്കി അവർ പുതിയ പുതിയ പ്ലോട്ടുകൾ, പുതിയ പുതിയ രീതിയിലുള്ള ഷോട്ടുകൾ ഉപയോഗിച്ച് സിനിമയിൽ കൊണ്ടുവന്ന ഒരു മാറ്റത്തെയാണ് ഫ്രഞ്ച് നവതരംഗ സിനിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.